പുതിയ പുതിയ സിനിമകളിലെ നായികമാരെ നമ്മൾ ഇവിടെ കൊണ്ടുവരികയും അവരുടെ വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ പുതിയ തലമുറ അധികം കേട്ടിട്ടില്ലാത്തൊരു അറുപതുകളിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാം, നദിയ നാഴിക നേരം ആ സിനിമയിലൊക്കെ അഭിനയിച്ച അംബികാ സുകുമാരൻ എന്ന് നീട്ടി പറയുമ്പോൾ ഒരു പക്ഷെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ പഴയ നടി അംബികയെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അവരുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ, കല്യാണം കഴിഞ്ഞ് കുറെ നാൾ അമേരിക്കയിലായിരുന്നു, ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. വിശേഷങ്ങൾ കാണാം. നമസ്കാരം. ഒരു കാലത്ത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിയായിരുന്ന അംബിക സുകുമാരനാണ് ഇന്ന് നമുക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു സിനിമാ മേഖലയൊക്കെ വിട്ടിട്ട് പൂർണ്ണമായും സിനിമയെ ഉപേക്ഷിച്ച് ആ ഒരു പോക്ക് തന്നെയാണോ തിരിച്ചു വരാത്ത? എല്ലാവരും ഇപ്പോൾ തിരിച്ചു വരവിൻ്റെ ഒരു സമയമാണ്. ഉപേക്ഷിച്ചല്ല, ഞാനിപ്പോൾ സ്റ്റേറ്റ്സിലാണ്. ഇവിടെ ആയിരുന്നെങ്കിൽ തിരിച്ചു വരുമായിരിക്കും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ടോട്ടലി ഡിഫറെൻ്റ് സെറ്റപ്പാണ്. പിന്നെ ഞാൻ കുട്ടികളുണ്ട്, അപ്പോൾ അവരെ കാര്യങ്ങൾ അതായത് ഇപ്പം അതുകൊണ്ട് നമുക്ക് ആക്ടിങ് എന്നുള്ള ഇതിൻ്റെ ടൈം ഇതാക്കില്ല. ഞാൻ പക്ഷേ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ന്യൂജേഴ്സിയിലായിരുന്നു ഒരു 10-35 വർഷം. അവിടെ ഡാൻസ് സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ പോകും. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് റിട്ടയറായി. അപ്പം എൻ്റെ ഒരു മകള് ഇല്ലിനോയ്സ് സ്റ്റേറ്റിലാണ്. അപ്പം അവൾക്ക് ബേബിയായി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പം അവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇന്ത്യൻസ് വലുതായിട്ടായിരുന്നു ഇല്ല. 60-കളിലൊക്കെ ഇപ്പോൾ പലരും ഈ സിനിമാ മേഖലയിലേക്കൊക്കെ വരാൻ മടിക്കുന്നൊരു ഘട്ടമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പോൾ സിനിമാ നടിയാകുക അല്ലെങ്കിൽ ഒരു നർത്തകി ആവുക എന്നൊക്കെ പറയുന്നത് ചിലരെങ്കിലും അതൊരു മോശം കാര്യമാണെന്ന് വിചാരിച്ചൊരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു വലിയൊരു പ്രയാസഘട്ടം നേരിട്ട്? പ്രയാസഘട്ടമല്ല, കാരണം പത്നി ലളിതാ പത്നി രാഗിണി എൻ്റെ കസിൻസാണ്. അവർ സിനിമയിലായിരുന്നു. അപ്പം അത് കണ്ട് എനിക്കും ഡാൻസ് ചെയ്യണം. ഞാൻ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമായിരുന്നു. അത് കണ്ട് എനിക്ക് ഡാൻസ് ചെയ്യാനൊരു പ്രചോദനമായി. ബിഷപ്പിൻ്റെ വിളിയിൽ ചാക്കോച്ചനും ഞാൻ ഗുരു ഗോപിനാഥൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പോകുമായിരുന്നു. അവിടെ പോയപ്പോൾ അന്ന് ചാക്കോച്ചനും കോഷിയും അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഉണ്ടായിരുന്നു. ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ശരി എന്ന് പറഞ്ഞു. പാട്ടൊന്നുമില്ല. ഗുരു ഗോപിനാഥ് ഇങ്ങനെ താളം തട്ടി പാട്ട് ഡാൻസ് എടുത്തു. എന്നിട്ട് അവർ പാട്ടിട്ടു. അപ്പോൾ അതിന് ശേഷം പിന്നെ മദ്രാസിൽ പോയി. മദ്രാസിൽ പോയതിന് ശേഷം 3-4 തമിഴ് പടത്തിലും തെലുങ്ക്, അന്ന് തമിഴ് തെലുങ്കെല്ലാം ഒന്നിച്ചെടുക്കുന്നതായിരുന്നു. ഹിന്ദി സിനിമയിൽ അതിനിടയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. സിനിമയിൽ ഒരുപാട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചെയ്യാൻ പറ്റി. ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അന്നൊക്കെ കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം കിട്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അന്ന് കൂടുതലും ഏതെങ്കിലും ഒരു നോവലോ കഥയോ എടുത്ത് കൂടുതൽ അതിനെ ബേസ് ചെയ്തായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. കൂടുതൽ ലേഡീസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത റോളുകളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഒരു കുടുംബിനി അങ്ങനത്തെ കഥകളെല്ലാം ആയിരുന്നു. ഇപ്പം കൂടുതലും ഗ്ലാമർ റോൾസ് ആണ്. ഇപ്പം തമിഴിനും ഹിന്ദിയും മലയാളവും എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ സത്യൻ, അങ്ങനെ മധു എന്നിവരോടൊപ്പമൊക്കെ അഭിനയിച്ചു. അത്തരം ഒരുപാട് പ്രഗത്ഭരായ മികച്ച അഭിനേതാക്കളോട്. നസീർ സേട്ടൻ, മധു ഞങ്ങളെ ഒന്നിച്ച് ആദ്യം ഐ തിങ്ക് നിണമണിൻ്റെ കാഴ്പാടുകൾ നടന്നുണ്ട് ആദ്യം ആക്ട് ചെയ്ത്. അത് മൂടുപടം എല്ലാം നമ്മളെല്ലാം ഒന്നിച്ച് വലിയ ഇതില്ലാതെ കയറിയവരാണ്. പക്ഷെ അന്ന് ഇങ്ങനെ ഈ ഹീറോസോ ഇവരൊന്നും അങ്ങനെ ഞാൻ ഹീറോ ആണ് എന്ന് പറഞ്ഞ് തനിച്ചിരിക്കുക അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവരും ഒരുപോലെ തന്നെ ഇരിക്കുന്നു, ജോക്കടിക്കും. ഇങ്ങനത്തെ അർത്ഥം വെച്ചുള്ള പാട്ടൊന്നും പാടാൻ എന്നെ കൊണ്ട് വയ്യ. ഇതൊരു സംഗീതമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറും കാവിലേക്ക് പോകണ്ട, ഒരു പൂ കൂടി ഇട്ടോളൂ. പൂം കാവേ പുഷ്പങ്ങൾ. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേരായിട്ട് അഭിനയിച്ചപ്പോൾ എന്താണ് അതിലൊരു മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഷെയർ ചെയ്യാനുണ്ടോ? അന്ന് നസീർ ചേട്ടനായാലും സത്യൻ ചേട്ടൻ ആക്ട് ചെയ്യുമ്പോൾ അത് തിക്കൃശി ചേട്ടനോ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ശരിയായി ചെന്നെങ്കിലും, കാരണം അവരെല്ലാം കൂടുതൽ വെറ്ററൻ ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓ ഇതിന് കുറച്ചുകൂടെ അത് വേണം, ഇത് വേണം. അതിന് നസീർ ചേട്ടൻ പറയും, ഞാൻ ഇത്ര എൻ്റെ എക്സ്പ്രഷൻ 1000 വേണോ 2000 വേണോ എന്ന് അങ്ങനെ ചോദിക്കുമായിരുന്നു. മൊത്തത്തിൽ വരുന്ന ഒരു മാറ്റം സിനിമാ മേഖലയിലും വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പുതിയ 2-3 സിനിമകൾ കണ്ടതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? കൂടുതൽ ഔട്ട്ഡോർ, കൂടുതലും റിയലിസ്റ്റിക്കായിട്ട് എടുക്കുന്നുണ്ട്. വളരെ
ഇതായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് എല്ലാവരും ഡ്രാമയിൽ നിന്ന് ആ സ്റ്റൈലായിരുന്നു എല്ലാം, കുറച്ച് കുറച്ച് ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ സബ്ഡ്യൂഡ് കുറേ കൂടെ ഇതായിട്ട്. എന്താണ് പുതിയ അഭിനയ രംഗത്ത് നിൽക്കുന്നവരോടും അതുപോലെ തന്നെ പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോടും എന്താണ് പറയാനുള്ളത്? ഇന്ന് ടോപ്പായിരിക്കും, നാളെ നാല് പടം പൊട്ടിയാ ഇതാക്കും. അപ്പം യു ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ്, ടു അക്സെപ്റ്റ് യുവർ ഡിഫീറ്റ് ആൻഡ് സക്സസ്. ബിക്കോസ് ആർട്ടിസ്റ്റ് അവരവരുടെ ഫുൾ പൊട്ടൻഷ്യൽ കാണിക്കും, പക്ഷേ പടം ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിനെ ബ്ലെയിം ചെയ്യുള്ളൂ. അപ്പോൾ അവർ നന്നായിട്ട് ആക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഡയറക്ടർ ശരിയായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ പല ഇതും വരും.